തിരുവനന്തപുരം നെടുമങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് 6000-ത്തോളം കലാപ്രതിഭകൾ. തിരുവനന്തപുരം നെയ്യാർ ഇറിഗേഷൻ ഓഫീസിലെ നിയമന വിവാദം പ്രതിഷേധവുമായി കോൺഗ്രസും ഡിവൈഎഫ്ഐയും രംഗത്ത്. പ്രതിഷേധം ഉദ്യാന പരിപാലനത്തിനായി 8 പേരെ നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ആലപ്പുഴ കോടുംകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഇളഞ്ഞിമേൽ കെ പി രാമൻ നായർ ഭാഷാ പഠന കേന്ദ്രം മാതൃഭാഷാ വാചാരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് മലയാള ഭാഷാ വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു ജോൺ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ നേതൃത്വത്തിൽ മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. തിരുവനന്തപുരം അമ്പൂരി പഞ്ചായത്തിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിൽ നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു. തീരുമാനമാകാതെ പിരിഞ്ഞത് പഞ്ചായത്തിലെ അംഗനവാടി ഹെൽപ്പർ വർക്കർ തസ്തികകൾ സംബന്ധിച്ച തർക്കം. പ്രതിഷേധത്തിനിടയാക്കിയത് ആദിവാസി വിഭാഗങ്ങൾക്ക് അർഹമായ സ്ഥാനം കിട്ടാത്തത്. തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവ് ഇടിമിന്നലേറ്റ് മരിച്ചു. മരിച്ചത് ആറ്റിങ്ങൽ സ്വദേശി മിഥുൻ. ഇടിമിന്നലേറ്റത് സുഹൃത്തുക്കൾക്കൊപ്പം തിരിച്ചിട്ടപ്പാറയിലെത്തിയപ്പോൾ മിഥുന്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനാചരണം സംഘടിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീയും സാമ്പത്തിക ശാക്തീകരണവും എന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ ക്ലാസ് നയിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് തിരിച്ചിറ്റൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കുടുംബാഭിഷേക മഹോത്സവം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തിന്റെ സാന്നിധ്യത്തിൽ മഹാകുംഭാഭിഷേകവും കലാഭിഷേകവും നടന്നു. മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. വ്യാപാരികൾക്ക് ഭീഷണിയാകുന്ന വഴിയോര കച്ചവടം അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന ആവശ്യം. വീടുകളോട് ചേർന്നുണ്ടാകുന്ന ചെറുകടകൾ ഹോട്ടൽ വ്യവസായത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ സർക്കാർ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എസ് ഇർഷാദ്. വിദ്വേഷ പ്രചാരണങ്ങൾക്ക് സർക്കാർ മൗനാനുവാദം നൽകുന്നുവെന്നും ഇർഷാദ്. ആരോപണം. വെൽഫെയർ പാർട്ടി കൽപ്പമംഗലം മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ ആലുവ നഗരത്തിൽ വാക്കത്തിയുമായി തെങ്ങുകയറ്റ തൊഴിലാളി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കോതമംഗലം നാടുകാടി സ്വദേശി സുരേഷാണ് വാക്കത്തിയുമായി നഗരത്തിലിറങ്ങിയത്. മാനസികാസ്വസ്ഥത പ്രകടിപ്പിച്ച ഇയാളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. കാസർകോട് ലഹരിമരുന്നുമായി യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മധൂർ, ഹിദായത് നഗറിലെ എം നൌഷാദ്, അബ്ദുൾ റഹ്മാൻ എന്നിവർ. പ്രതികളിൽ നിന്നും 25 ഗ്രാം MDMA പിടിച്ചെടുത്തു. തിരുവനന്തപുരം വർക്കലയിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ IT വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ബംഗളൂരു സ്വദേശി നെൽസൺ ജെയ്സൺ. മൃതദേഹം കണ്ടെടുത്തു. നാഗർകോവിലെ സ്വകാര്യ റെസ്റ്റോറന്റിൽ പഴകിയ ആഹാര സാധനങ്ങൾ വിതരണം ചെയ്തതായി പരാതി. കഴിക്കാൻ നൽകിയത് കേടായതും രൂക്ഷ ദുർഗന്ധം വമിക്കുന്നതുമായ ഷവർമ. ആരോഗ്യ വിഭാഗം അന്വേഷണം തുടങ്ങി. ആലുവയിൽ മിനി ലോറി ഇടിച്ച് വഴിയാത്രക്കാരന് പരിക്ക്. മാർക്കറ്റിൽ നിന്നും പച്ചക്കറി കയറ്റി അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയാണ് ഇടിച്ചത്. തിരുവനന്തപുരം പാലോട് സ്വകാര്യ ബസ്സും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. കാട്ടിലക്കുഴി സ്വദേശിയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനുമായ കാർത്തികാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായി മലപ്പുറം പരുത്തൂർ ഗ്രാമപഞ്ചായത്ത്.
സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് ആരോപണം. പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ. തൃശൂർ ഏനമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിന് നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് സമർപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ. സമർപ്പിച്ചത് 1975 എസ് എൽ സി ബാച്ചിന്റെ ഗോൾഡൻ ജൂബിലി സ്മാരകമായി ഫാദർ ജെയ്സൺ തെക്കുംപുറം ആശീർവാദ കർമ്മം നിർവഹിച്ചു. വൈപ്പിൻ എളങ്കുന്നപ്പുഴ സ്വദേശി മാത്യു പി ജെ ചികിത്സാ സഹായം തേടുന്നു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാത്രം വേണ്ടത് 40 ലക്ഷം രൂപ. മാത്യു ഷിജോയ്ക്ക് സഹായവുമായി ഇറ്റലിയിലെ ഫ്ലോറൻസ് മലയാളി അസോസിയേഷൻ രംഗത്ത്. തൃശൂർ എടവിലങ്ങ് സ്വദേശി രാജുവിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനായി ചികിത്സാ സഹായ സമിതി യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ ബ്ലോഗർ ഷഹീൻ കെ മൊയ്തീൻ, വാർഡംഗം ആശാലത തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ചെറുകുന്നിൽ കോതാമൂരി തെയ്യം കെട്ടിയാടി ശ്രദ്ധയായിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി. തെയ്യക്കോലം കെട്ടിയാടിയത് 5 വയസ്സുള്ള എം പി വാസുദേവ്. വേഷമണിഞ്ഞത് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ എം വി മുരളിപ്പണിക്കരുടെ നേതൃത്വത്തിൽ.